ആദ്യം കാണുമ്പോൾ ലൂമിക്സിന് എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അബദ്ധം പറ്റിയെന്നാണ് എനിക്കും തോന്നിയത്. പക്ഷേ ഒരു മാസം റിഗ്രസ്സായിട്ട് ഇവനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു, ഇത് ലൂമിക്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. സത്യത്തിൽ ക്യാമറകളുടെ ഡിസൈനിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ക്യാമറ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ബിഫോർ ലൂമിക്സ് S9 ആൻഡ് ആഫ്റ്റർ ലൂമിക്സ് S9. Let's dive deep and see how true a statement that is. Stay tuned. ആദ്യം തന്നെ ഇതെന്തല്ലെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ ആഗ്രഹിക്കുന്ന മെയിൻ സ്ട്രീം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയല്ല ഈ ക്യാമറ. Mark II X കൂട്ടോ, Mark II കൂട്ടോ, Sony A7 M3 കൂട്ടോ, ഓർ ഈവൻ ഒരു FX3 കൂട്ടോ ഒക്കെ ഉള്ളൊരു പ്ലേസ്മെൻറ്റിൽ വരുന്ന ഒരു ക്യാമറയല്ല ഇത്. ഇതൊരു എൻട്രി ക്യാമറയും അല്ല. സാക്ഷാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കമ്പനി ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ നിഷ് ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേഷൻ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു, ഇത് ഈ കയറ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൂങ്ങിച്ചാവാൻ തോന്നുമെന്ന്. സത്യത്തിൽ ഈ ലൂമിക്സ് S9 ക്യാമറ കൈകിട്ടി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളും തന്നെ തന്നെ അക്കൗണ്ട് തുടങ്ങി റീലുകൾ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത്ര ടെൻഡിങ് ആണ് ലൂമിക്സ് S9 സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടിയുള്ള ഫീച്ചേഴ്സ്. നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ടെക്നിക്കൽ സ്പെക് എന്താണെന്ന് നോക്കാം. ജീവിതത്തിലെ ആദ്യാക്ഷരം പോലെ ലൂമിക്സ് S9 കുറിച്ച് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടതിൻ്റെ പ്രത്യേകത, ഇതൊരു ഫുൾ ഫ്രെയിം 6K സെൻസർ ആണെന്നുള്ളതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് 6K ഓപ്പൺ ഗേറ്റിലും 4K ഓപ്പൺ ഗേറ്റിലും ലൂമിക്സ് S9 ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള ഓപ്പൺ ഗേറ്റ് റെസൊല്യൂഷൻ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് പോസ്റ്റിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഡെലിവറി പ്ലാറ്റ്ഫോം ഏതാണോ അതിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആസ്പെക്ട് റേഷ്യോയിലേക്ക് നമുക്കിതിനെ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, വിത്തൗട്ട് എനി റെസൊല്യൂഷൻ ലോസ്. ഒരു 24.2 MP സെൻസറാണ് ലൂമിക്സ് S9 ഉള്ളത്. ഇലക്ട്രോണിക് ഷട്ടർ ആണെന്നുണ്ടെങ്കിലും ഹയർ റെസൊല്യൂഷൻ മോഡിൽ ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. നമുക്ക് 48 MP 98 MP ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിച്ച് ട്രൈപോഡിൻ്റെ സഹായമില്ലാതെ ഹാൻഡ്ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ ലൂമിക്സ് S9 ഉണ്ട് എന്നുള്ളത് ഈ സെഗ്മെൻറ്റിലെ മറ്റ് ക്യാമറകളിൽ നിന്നും ഇതിനെ ഒരു ബ്രില്യൻറ്റ് ഡിഫറൻസിയേഷനാക്കി മാറ്റുന്നുണ്ട്. ലൂമിക്സ് 9 ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 39 ലിറ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്ന് ഇൻ്റർനെറ്റിലൊക്കെ ആയിട്ട് ഒട്ടനവധി ലുക്കുകളുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫിലിമിൻ്റെ ഫീൽ തരുന്ന ഒട്ടനവധി ലിറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. .cubE എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലുള്ള ഫയലുകൾ നിങ്ങൾക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ലിറ്റുകളെ ബേക്കിംഗ് ചെയ്ത് റിയൽ ടൈം ലിറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോ സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺ ദ ഗോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ എഡിറ്റിങ്ങിൽ വളരെയധികം ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ കാലത്ത് വീഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചോളം എഡിറ്റിങ്ങും ഗ്രേഡിങ്ങും ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം പിന്നെയും ഒരു അഡീഷണൽ ഹാസിലാണ്. അങ്ങനെയുള്ളവർക്ക് ലൂമിക്സ് S9 ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ബോർഡ് ക്യാമറയിൽ വെച്ച് തന്നെ ലിറ്റുകളെ ബേക്കിംഗ് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നീട് വരുന്ന ഗ്രേഡിങ്ങിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ലൂമിക്സ് ലാബ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ലിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇൻ്റർനെറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ലിറ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ലൂമിക്സ് S9 കൂടെ അവൈലബിൾ ആണ്. അത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നുമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇഷ്ടംപോലെ ലിറ്റുകളുണ്ട്. അങ്ങനെയുള്ളൊരു ഇൻ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ക്യാമറകളിൽ പ്രിസെറ്റായിട്ട് വരുന്ന ലുക്കുകളിലേക്ക് നമ്മൾ കൺഫൈൻഡ് ആവാതെ നമുക്കതിനെ ബ്രേക്ക് ഫ്രീ ആയിട്ട് ജെയിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ലുക്കിലും ഫീലിലും ടോണിലും ഷൂട്ട് ചെയ്യാനുള്ള വലിയ ക്രിയേറ്റീവ് ഫ്രീഡമാണ് ലൂമിക്സ് S9 നമുക്ക് തരുന്നത്. ലിറ്റുകളുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു ഫീച്ചർ കൂടെ ലൂമിക്സ് S9 ഉണ്ട്, സാക്ഷാൽ ഡെഡിക്കേറ്റഡ് ലിറ്റ് ബട്ടൺ. ഈ ഡെഡിക്കേറ്റഡ് ലിറ്റ് ബട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഓൺ ദ ഗോ വൈൽ യു ആർ ഷൂട്ടിംഗ് ഈസി ആയിട്ട് നമുക്ക് ലിറ്റുകൾ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇഷ്ടമുള്ള ലുക്കിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നു. പണ്ടൊക്കെ ഫിലിമിൻ്റെ കാലത്ത് വളരെ പോപ്പുലറായിരുന്ന ഒരു ലാംഗ്വേജാണ് ലാബ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഫിലിമുകളെ ഒരു ഡാർക്ക് റൂമിലിട്ട് പോസിറ്റീവാക്കി മാറ്റിയ വലിയൊരു പ്രോസസ്സ്. DNG പോലെ റോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ സ്ട്രീം ക്യാമറകളുടെ ഫുട്ടേജിനെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് റൂം പ്രോസസ്സിലൂടെയാണ് പോസിറ്റീവാക്കി ഡിജിറ്റൽ പോസിറ്റീവ് ഇമേജുകളാക്കി മാറ്റുന്നത്.
വീഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചോളം എഡിറ്റിങ്ങോ ഗ്രേഡിങ്ങോ പഠിക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ലൂമിക്സ് ലാബിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ലൈറ്റ് റൂമിൽ ഒരു ഫോട്ടോയെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നു, ആ എല്ലാ ഫീച്ചേഴ്സും ഹ്യൂ, സാച്ചുറേഷൻ ലെവൽ, എക്സ്പോഷർ, ബ്രൈറ്റ്നസ് ഷാഡോസിൻ്റെ കളർ ടോൺ എന്നിത്യാദി, വൈറ്റ് ബാലൻസ്, ഷാർപ്നെസ്, വിഗ്നറ്റിങ് യു നെയിം ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ലൂമിക്സ് ലാബ്. ലൂമിക്സ് ലാബിൻ്റെ എടുത്തു പറയേണ്ടുന്ന ഫീച്ചേഴ്സ് ഇവയാണ്. ഒന്ന്, വളരെ പെട്ടെന്ന് ക്യാമറയിൽ നിന്നും വൈഫൈ വഴിയും ബ്ലൂടൂത്ത് വഴിയും നമുക്ക് ഇമേജസും വീഡിയോസും മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. ഇനി അങ്ങനെ ലൂമിക്സ് ലാബിൽ എത്തിയ വീഡിയോസിനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലൈറ്റ് റൂമിൽ ചെയ്യുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ച് നമുക്ക് വീഡിയോയുടെ കളർ ഗ്രേഡിങ് നമുക്ക് ലൂമിക്സ് ലാബിൽ ഏത് മൊബൈൽ ഫോണിലും ചെയ്യാൻ പറ്റുന്നു. അതുകൂടാതെ ലെട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഇൻ്റർനാഷണലായിട്ടുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വലിയൊരു കമ്മ്യൂണിറ്റി ലൂമിക്സ് ലാബിലുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും നമുക്ക് ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും പോപ്പുലറായിട്ടുള്ള ലെട്ടുകൾ ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനും ലൂമിക്സ് ലാബിൽ ഇൻസ്റ്റാൾ ചെയ്യാനും തുടർന്ന് ലൂമിക്സ് ലാബിൽ നിന്നും നമുക്കതിനെ ലൂമിക്സ് S9 ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള ഓപ്ഷൻ ലാബ് തരുന്നുണ്ട്. ലൂമിക്സ് ലാബ് ഒരു ഓപ്പൺ ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. ഓരോ ദിവസവും ഇതിലേക്ക് പുതിയ പുതിയ ലെട്ടുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണലിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മേക്ക് യൂസ് ഓഫ് ദാറ്റ്. S9 എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് ക്രോപ്പ് സൂം എന്നുള്ളത്. ഫുൾ ഫ്രെയിം സെൻസർ ഏരിയയിൽ നിന്നും APS-ലേക്ക് ഡിജിറ്റലി സൂം ചെയ്യാനായിട്ട് പറ്റും. LCD സ്ക്രീനിലുള്ള ഈ സൂമിൻ ടാബിലൂടെ നമ്മൾ ടൈറ്റും വൈഡും വെക്കുമ്പോൾ സാധാരണ ബ്രോഡ്കാസ്റ്റ് ക്യാമറകളിലെ സെർവോ സൂം എത്ര സ്മൂത്താണോ അതേ സ്മൂത്ത്നെസ്സിൽ നമുക്കൊരു നല്ല വൈഡിൽ നിന്നും നല്ല ഒരു ക്ലോസ് റേഞ്ചിലേക്ക് സൂമിൻ ചെയ്തെത്താൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് ലെൻസുകളുടെ ഒപ്റ്റിക്കൽ സൂമുമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്ത് ഡിജിറ്റൽ സൂമിൻ്റെയും ഒപ്റ്റിക്കൽ സൂമിൻ്റെയും ഒരു ഹൈബ്രിഡ് സൂമിംഗ് എഫക്റ്റ് ഇമേജിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 24:70 ഫോട്ടോഗ്രാഫിക് ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കാം. 6K നമ്മൾ ക്രോപ്പ് സൂം ഓൺ ചെയ്തിട്ട് ഒപ്റ്റിക്കൽ സൂം 24:70 ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ 70mm തരുന്ന ടെലിയൻറ്റിനേക്കാളും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ടെലിയൻറ്റ് ക്വാളിറ്റി ലോസ് ഇല്ലാതെ തരാനുള്ള കപ്പാസിറ്റി ലൂമിക്സ് S9 പുതിയ GH7. ലൂമിക്സ് S9 L-mount ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫുൾ ഫ്രെയിം സെൻസറാണ്. അതുകൊണ്ട് L-mount എല്ലാ ഫുൾ ഫ്രെയിം ലെൻസുകളും നമുക്ക് ഈ S9 കമ്പാറ്റബിളാണ്. സോ ദാറ്റ് ഈസ് ഗിവിങ് യു എ വൈഡ് റേഞ്ച് ഓഫ് ലെൻസ് കമ്പാറ്റബിലിറ്റി. സിഗ്മ, സെവനാർട്ടിസാൻ, ലൂമിക്സ്, ലൈക്ക എന്നിങ്ങനെ L-mount ലെൻസുകളുടെ റേഞ്ചുകൾ വളരെ വലുതാണ്. ബ്രാൻഡ് ഓപ്ഷൻസും വളരെ വളരെ വലുതാണ്. കൂടാതെ ലൂമിക്സ് S9 വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പാൻകേക്ക് സ്റ്റൈലിലുള്ള 26mm ലെൻസുകളുണ്ട്. കൂടാതെ 18-40mm ലെൻസുണ്ട്. 20mm ലെൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. വി ആർ എക്സ്പെക്ടിങ് മോർ മോഡൽസ് ഇൻ ദ പാൻകേക്ക് സ്റ്റൈൽ ആസ് വെൽ. ലൂമിക്സിൽ മൊബൈൽ ഫോണുകളിലും ടാബുകളിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടി MP4 Lite എന്ന് പറയുന്ന സാധാരണ കൺവെൻഷണൽ MP4 വളരെ കുറവ് മാത്രം ഗ്രാഫിക് പ്രോസസ്സിംഗ് ആവശ്യമായിട്ടുള്ള ലൈറ്റർ MP4 ഫയൽ ഫോർമാറ്റ് അവൈലബിൾ ആണ്. കമ്പനി പറയുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് 30 സെക്കൻഡിനകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ ഷൂട്ട് ചെയ്ത ഫയലുകളെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ്. S9 സംസാരിക്കുമ്പോൾ ഇതിൻ്റെ സെൻസറിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതുവരെയുള്ള എല്ലാ ലൂമിക്സ് ക്യാമറകളെക്കാളും വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ആണ് ലൂമിക്സ് S9 ഉള്ളത്. കൂടാതെ ഇതിൽ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് 4:10 ലോങ് ഓപ്പാണ്. ഇനി 4:10 ലോങ് ഓപ്പ് എന്ന് പറയുന്ന കോഡക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയും കൂടെ ട്യൂൺഡ് ആണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് 4K 6K ഒക്കെ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. S9 1840K ഉള്ള ഒരു ഫ്രീ ആംഗിൾ റൊട്ടേഷനുള്ള ഒരു LCD സ്ക്രീൻ ഉണ്ട്. ആൻഡ് ദെർ ഈസ് നോ ലൈവ് വ്യൂ ഫൈൻഡർ, ബട്ട് ദ LCD സ്ക്രീൻ ഈസ് വെരി ബ്രൈറ്റ്, വെരി ബ്രില്യൻറ്റ്, ഹെൽപ്സ് യു വിത്ത് അലൈനിങ് ആൻഡ് കമ്പോസിങ് യുവർ ഫ്രെയിം. Mark II X Mark II ഒക്കെ ഉള്ള പോലെ തന്നെ വേവ് ഫോം, വെക്ടോസ്കോപ്പ്, IRE ലെവലുകൾ അറിയാനായിട്ടുള്ള ഓപ്ഷൻസ് എന്നിത്യാദി പ്രൊഫഷണലായിട്ട് എക്സ്പോഷറിനെ ജഡ്ജ് ചെയ്യാനുള്ള എല്ലാ സ്കോപ്പുകളും ടൂളുകളും ലൂമിക്സ് S9 ലഭ്യമാണ്. Mark II Mark II X ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചോളം എക്സാക്ട് സെയിം മെനു സ്ട്രക്ചർ തന്നെയാണ് ലൂമിക്സ് S9 ഉള്ളത്. വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, USB വഴി പവർ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ മൊബൈലാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. കൂടാതെ പല കളറുകളിലും ലൂമിക്സ് S9 ലഭ്യമാണ്.
വിൻറ്റേജ് ലെൻസുകൾ, എസ്പെഷ്യലി ലൈക്കയുടെ ഒക്കെ സിൽവർ കളറുള്ള വിൻറ്റേജ് ലെൻസുകൾ ഉള്ളവർക്ക് S9 വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് വെരി ക്ലാസിക്. വെറുതെ ക്യാമറ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അടിപൊളിയാണ്. ഇങ്ങനെ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കാൻ എന്തൊരു സുഖമല്ലേ, എസ്പെഷ്യലി അണ്ടാങ്കുഞ്ഞിനെ പോലെ ഇങ്ങനെ പോക്കറ്റിൽ കയറിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നോക്കിയേ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് മരത്തിൽ നിന്നൊക്കെ കയറി നമ്മുടെ ദേഹത്തോടൊക്കെ ഓടിക്കളിക്കുന്ന ഒരു അണ്ണാങ്കുഞ്ഞ്. ഇത്രേ ഉള്ളു ഈ സാധനം, വളരെ കോമ്പാക്റ്റാണ്. ഇറ്റ്സ് വെരി മൊബൈൽ, വെരി കോമ്പാക്റ്റ്, വെരി ലൈറ്റ് വെയ്റ്റ്, ഫിറ്റ്സ് ഇൻ യുവർ പോക്കറ്റ്, ഫിറ്റ്സ് ഇൻ യുവർ ബാഗ്, ഫിറ്റ്സ് ഇൻ യുവർ ബാഗി ജീൻസ്, ഓൾമോസ്റ്റ് ഫിറ്റ്സ് എവ്രിവെയർ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബട്ടൺസിൻ്റെയും ലേഔട്ടിൻ്റെയും ഡിസൈൻ വന്നപ്പോൾ വളരെ സിമ്പിളായിട്ടും കോംപ്ലക്സിറ്റി ഇല്ലാതെയും ബട്ടൺസിനെ ലേഔട്ട് ചെയ്യാൻ S9 ലൂമിക്സ് ശ്രമിച്ചിട്ടുണ്ട്. സോ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ബട്ടൺസാണ് നമുക്ക് ലൂമിക്സ് S9 ഉള്ളത്. ഇവിടെ സ്ക്രോൾ ബട്ടൺ ഉണ്ട്, ഷട്ടർ റിലീസ് ബട്ടൺ ഉണ്ട്, പ്രാക്ടിക്കലി ഉള്ളൊരു ഡയൽ ബട്ടൺ ഉണ്ട്, റോൾ ബട്ടൺ ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഇവിടേക്ക് വരുമ്പോൾ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ലെഡ് ബട്ടൺ ഉണ്ട്, എയർ ഫോൺ ബട്ടൺ ഉണ്ട്, മെനു സ്ക്രോൾ ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്, പ്ലേ ബാക്ക് ബട്ടൺ ഉണ്ട്, ക്വിക്ക് വ്യൂ മെനു ബട്ടൺ ഉണ്ട്, ഡിസ്പ്ലേ ബട്ടൺ ആൻഡ് ബാക്ക് ബട്ടൺ. സോ വെരി ബ്രില്ല്യൻറ്റ്, വെരി എലഗൻറ്റ്, വെരി സിമ്പിൾ ആൻഡ് വെരി മിനിമൽ ഡിസൈൻ, വിച്ച് ഈസ് ഐഡിയൽ ഫോർ എ കോമ്പാക്ട് ക്യാമറ വിച്ച് ഈസ് എയിം ദറ്റ് ദ സോഷ്യൽ മീഡിയ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലൂമിക്സിൻ്റെ S9 കുറിച്ച് സംസാരിക്കുമ്പോൾ മെയിൻലി പറയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഓരോ ഫീച്ചറിനെ കുറിച്ചുമുള്ള സ്പെഷ്യലൈസ്ഡ് സ്പെസിഫിക് എപ്പിസോഡുകൾ ഉണ്ടാവുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഐ ഹാവ് എ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ടു മേക്ക്. നിങ്ങൾ കേരളത്തിൽ കൊച്ചിൻ ഫോട്ടോ എംപോറിയത്തിൽ നിന്നും ക്യാമറ വാങ്ങിക്കുന്ന സമയത്ത് ഇഫ് യു റെഫർ സജി സിനി ആൻഡ് ഇഫ് യു ജനറേറ്റ് എ സ്പെഷ്യൽ കോഡ് വിച്ച് ഐ വിൽ ബി ഗിവിങ് യു വൺസ് യു കോൺടാക്ട് ദ കൊച്ചിൻ ഫോട്ടോ എംപോറിയം, ദർ വിൽ ബി എ സ്പെഷ്യൽ പ്രൈസിങ് ഫോർ യു. നോട്ട് മച്ച് ബിഗ് ഓഫർ, ബട്ട് എ സ്പെഷ്യൽ പ്രൈസ് വിൽ ട്രീറ്റ് യു എ ബിറ്റ് മോർ സ്പെഷ്യൽ. സ്റ്റേ ട്യൂൺഡ്.